ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചിട്ടുള്ള പായസമാണ്. അപ്പോൾ നമ്മളിതിലേക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പാലോ ഒന്നും ചേർക്കാതെ അതെല്ലാം ചേർത്ത അതേ രുചിയിലുള്ള ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് കഴുകിയെടുത്ത് കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ കഴുകിക്കോളൂ കേട്ടോ. ഇനി നമ്മൾ കുക്കറിൽ ഇത് മുങ്ങാൻ ആവശ്യത്തിനുള്ള കുറച്ചധികം വെള്ളം വയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ ചെറുപയർ പെട്ടെന്ന് വെള്ളം കുടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ 6 അച്ച് ശർക്കര വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഈ ഒരു പരുവത്തിൽ വേവണം. അപ്പോൾ ഈ വെന്ത പരിപ്പിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരിച്ച് വേണം ഒഴിക്കാനായിട്ട്. പിന്നെ ശർക്കര എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചെടുക്കാം, കാരണം ഇത് നല്ല മധുരമാണ്. അത് മാത്രമല്ല നമ്മൾ വേറൊരു സംഭവം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്, അപ്പോൾ മധുരം വീണ്ടും കൂടും. അതുകൊണ്ട് തന്നെ മധുരം ഒരു കുറച്ചെടുത്താൽ മതി. ശർക്കര ഒരു 5 അച്ചൊക്കെ എടുത്താൽ മതിയാവായിരിക്കും. അപ്പോൾ ഇത് അരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഒരല്പം കൂടി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, കാരണം പരിപ്പ് പായസം ഇരിക്കും തോറും കട്ടയായി വരുന്നതാണ്. ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടുപ്പിലേക്ക് തന്നെ ഇത് വെച്ച് കൊടുക്കണം. ഇനി നല്ലപോലെ തിളപ്പിക്കുക. നല്ലതുപോലെ തന്നെ വെട്ടി തിളയ്ക്കുന്ന രീതിയിൽ തന്നെ തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് അടുത്ത ചേരുവ ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പാൽ ചേർക്കുന്നില്ലെന്ന്. അപ്പോൾ അതിന് പകരം മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഈ പരിപ്പ് പായസം തയ്യാറാക്കുമ്പോൾ തേങ്ങാപ്പാലിൽ മാത്രമാണ് എല്ലാം ചെയ്തെടുക്കാറ്, ചിലർ പാൽ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാനിതിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ അറിയാം പാലിൻ്റെ ആ ഒരു രുചിയും മണവും ഒക്കെ നമുക്കിതിൽ നല്ലപോലെ കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒരുപാട് നേരം അടിച്ചൊഴിക്കേണ്ട ആ ഒരു സമയമൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. പെട്ടെന്ന് കുട്ടികൾ പായസം വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അതിനൊക്കെ ചെയ്യാനുള്ള മടി കൊണ്ടായിരിക്കും നമ്മൾ പലപ്പോഴും പായസം ഉണ്ടാക്കലൊക്കെ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ മിൽക്ക് മെയ്ഡ് ഇതിലോട്ട് നന്നായി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേറൊരു സംഭവം തയ്യാറാക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ തേങ്ങാപ്പാലിന് പകരം തേങ്ങാപ്പാൽപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊടി 3-4 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ തരികളില്ലാതെ തന്നെ ഇത് നന്നായിട്ട് കലക്കിയെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പായസം തയ്യാറാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇതാ നമ്മൾ കട്ടിയില്ലാണ്ട് ഇവിടെ നല്ല കട്ടിയിൽ തരികളൊന്നും ഇല്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും തോന്നും, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ പരിപ്പ് പായസത്തിൻ്റെ ആ രുചി അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടുക. ഒരു രുചി വ്യത്യാസം നമുക്ക് തോന്നില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ അധികം തിളപ്പിക്കാറില്ല, എന്നാലും ഇത് പാൽപ്പൊടി ആയതുകൊണ്ട് ഒന്ന് തിളപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ പച്ചവെള്ളത്തിൽ അത് കലക്കിയെടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കായും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അവസാനമായിട്ട് നമുക്ക് കശുവണ്ടി മുന്തിരിയും വറുത്ത് പായസത്തിലേക്ക് ചേർക്കണം. അപ്പോൾ നെയ്യ് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ പരിപ്പ് പായസം ഇവിടെ റെഡിയായി. ആ കുക്കറിൽ പരിപ്പ് വേവേണ്ട ആ ഒരു സമയം മാത്രം ഇതിനെടുത്തുള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇനി പായസം കുടിക്കാൻ തോന്നിയാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിച്ചോളൂ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ നമ്മുടെ പായസം. അപ്പോൾ ഇത് ശരിക്കും പരിപ്പ് പായസം പപ്പടവും കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക് യു, ബൈ.